പ്രശസ്ത സാഹിത്യകാരൻ പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി വാർഷികം പാറപ്പുറത്ത് സൗഹൃദവേദിയുടെയും കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നവംബർ 14 കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കും. അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരൻ പാറപ്പുറത്തിൻ്റെ ജന്മശതാബ്ദി വാർഷികം പാറപ്പുറത്ത് സൗഹൃദവേദിയുടെയും കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നവംബർ 14 മാവേലിക്കര കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നത്ത് സെന്റ് ജോർജ് പള്ളിയുടെ പാരിഷ് ഹാളിൻ്റെ ചില പരിപാടി നടക്കുന്നത്, അതുപോലെ അതിന് തൊട്ടടുത്താണ് അദ്ദേഹം അന്തിവിശ്രമം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഇതിൻ്റെ വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ പാറപ്പുറത്ത് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തോടെ അക്ഷരശീലികളായ പത്രക്കാരനും വലിയ സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഒരു രൂപ പോലും പുറത്തു നിന്ന് പിരിക്കുകയോ ആരെയും പറ്റിക്കുകയോ ചെറിയ കുതിച്ചെടുത്ത ഒരു പരിപാടിയായിരുന്നു. പാറപ്പുറത്തെ 5 മക്കളാണ്, അവരെ 5 പേരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് അപ്പന് വേണ്ടി നടത്തുക, അതാണ് കുടുംബ സൗഹൃദാന കക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ബിരുവോ കാര്യങ്ങളോ ഒന്നും നടത്തി. അപ്പം ഞാനിനി ജനുവിനത്തെപ്പറ്റി പറയുകയാണ്. അപ്പോൾ അത് നടത്തി ഭംഗിയാക്കി കൊടുക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഉൾപ്പെടെ ഉള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാഹിത്യ പ്രേമികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ അത് കൃത്യമായിട്ട് ആ സഹകരണവും സ്നേഹവും ഇഷ്ടവും പ്രതീക്ഷിക്കുകയാണ്. ഏഴാശ്ശേരി രാമേന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ കിടക്കുന്നത് രവി ഡി സി പങ്കെടുക്കുന്നുണ്ട്, ഡി സിയുടെ മകൻ പങ്കെടുക്കുന്നുണ്ട്, മധുബാൽ എന്ന് പറയുന്ന സംവിധായകൻ ചലച്ചിത്രകാരനുമായ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, കെ ജയകുമാർ IAS പങ്കെടുക്കുന്നു. അങ്ങനെ കേരളത്തിലെ പാറപ്പുറത്തെ വായിച്ചിട്ടുള്ള പാറപ്പുറത്തെ അറിയാത്ത അല്ലെങ്കിൽ പേര് മാത്രം കേട്ടുള്ളവർ പരിചയപ്പെടുത്താൻ തുടർ വായനയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന 100 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഓർക്കുവാൻ പറ്റുന്ന രീതിയിലാണ് പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെയർമാൻ എന്ന നിലയിൽ ഇവിടെ എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ പ്രവീണ് അറുമ്പങ്കര, നിൻ്റെ അറിയാം എന്നതിൻ്റെ പ്രതീക്ഷ രക്തകാലത്ത്. ഇത് സംഘടിപ്പിക്കുന്നത് പാറപ്പുറത്തെ സൗഹൃദവേദിക്കൊപ്പം ചേർന്നുകൊണ്ട് കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റിയുടെ സഹകരണത്തോടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ് നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുകളിലെ പ്രദേശത്ത് ജയിക്കുന്നത്. ഇത് കൊച്ചുമോൾ പാറപ്പുറത്ത് പാറപ്പുറത്തിൻ്റെ മൂത്ത മരുമകളാണ്, ഇദ്ദേഹത്തിൻ്റെ ഉടുമ്പിനെയാണ്. അപ്പോൾ പാറപ്പുറത്തിൻ്റെ സാഹിത്യ കൃതികളൊക്കെ കേട്ടെഴുതിക്കൊണ്ടിരുന്നതാണ്. ഈ മരിക്കുന്ന തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം അവസാനം എഴുതിക്കൊണ്ടിരുന്ന കാണാപ്പതി എന്ന് പറയുന്ന നോവല് 10:30 രാത്രിയിൽ കേട്ടെഴുതിയ ശേഷം യാത്ര പറഞ്ഞിട്ടാണ് പാറപ്പുറം മരണത്തിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ചേച്ചിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളോടൊപ്പം എത്തിയത്. ചേച്ചി നിശ്ചിതമായതുകൊണ്ടാണ് പിന്തിരിക്കാം ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അത് നമുക്ക് പറയാനോ പറ്റും. ഒരാൾ പ്രസിഡന്റ് നിങ്ങളെപ്പോലെ വളരെ പത്രപ്രവർത്തകരെ അഭിമുഖീകരിക്കും, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പറയാനോ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞു നമ്മുടെ ഈ കാർബൺ ബ്ലേസിൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോരമയുടെ ലേഖകനെ വിനോദ് തങ്കച്ച്. അപ്പോൾ അത് പ്രസിഡന്റ് തന്നെ ഓർമ്മപ്പെടുത്തിയാൽ ഞാൻ വിട്ടുപോയത്. ഞാൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. വൈകിട്ട് 3:30 സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും. 4 നടക്കുന്ന അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാത്യു ഡാനിയൽ അധ്യക്ഷത വഹിക്കും. കെ ജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മധുപാൽ, MS അരുൺകുമാർ MLA എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. പാട്ടുവിചാരം ഫ്യൂഷൻ ഇതിൻ്റെ ഭാഗമായി നടക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ പ്രവീൺ ഇറവങ്കര, ജേക്കബ് ഉമ്മൻ, സാം പാർപ്പുറം, എലിസബത്ത് സാം എന്നിവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.